കവിത എഴുതിയും പ്രകൃതിയെ പ്രണയിച്ചും സുഗതകുമാരി ജീവിച്ച വരദ ഓർമ്മയാകുന്നു. തിരുവനന്തപുരം നന്ദാവനത്ത് കവയിത്രി താമസിച്ച വരദ എന്ന വീടും സ്ഥലവും കുടുംബം സ്വകാര്യ വ്യക്തിക്ക് വിറ്റു. സുഗതകുമാരിക്ക് ഉചിതമായ സ്മാരകം സ്ഥാപിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനത്തിനിടെയാണ് ഈ വിൽപ്പന. എന്റെ വഴിയിലെ തണലിനും മരക്കൊമ്പിലെ കൊച്ചു കുയിലിനും നന്ദി. സുഗതകുമാരി, വരദ, നന്ദാവനം, തിരുവനന്തപുരം. എഴുത്തുകാർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും മാത്രമല്ല, നിരാലംബരായ ആയിരങ്ങൾക്ക് അഭയതണലേകിയ മേൽവിലാസത്തിന്റെ ഓർമ്മകൾ മായികയാണ്. കാട്ടാക്കട സ്വദേശിയാണ് സുഗതകുമാരിയുടെ മകൾ ലക്ഷ്മിയിൽ നിന്ന് വീട് വാങ്ങിയത്. കവയത്രിയുടെ പുസ്തകങ്ങളും ഏറ്റുവാങ്ങിയ പുരസ്കാരങ്ങളും കയ്യെഴുത്ത് പ്രതികളും അമൂല്യ രേഖകളുമെല്ലാം വീടൊഴിഞ്ഞു. സുന്ദർലാൽ ബഹുഗുണയും മേധാ പട്കറുമൊക്കെ വിശ്രമിച്ച മുൻപിലുണ്ടായിരുന്ന ചെറിയ മുറി പൊളിച്ചു നീക്കിക്കഴിഞ്ഞു. പുതിയ ഉടമകളിൽ നിന്ന് വീട് തിരികെ വാങ്ങി സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച സ്മാരകം സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഇഷ്ടക്കാർക്ക്. അമ്മയ്ക്കും കൊച്ചുമക്കൾക്കും നൂറുകളികൾക്കും നല്ല നാളേക്കും വേണ്ടി തൈ നടാൻ സുഗതകുമാരി നമ്മളോട് പറഞ്ഞ ഈ മുറ്റവും തണലും വരും തലമുറയ്ക്ക് ഓർമ്മച്ചപ്പായി അവശേഷിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.